സഖാക്കളെ, സുഹൃത്തുക്കളെ, ഈ മനോഹര സായാഹ്നത്തിൽ നിങ്ങളോട് കൂടുതൽ സംസാരിച്ച് ഈ ഇതിന്റെ മഹത്വം, പവിത്രത ഞാൻ കളയുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ഇന്ന് വൈകുന്നേരം ഇവിടെ കാഴ്ചവെച്ച വർണ്ണശബളമായ ഈ റാലി ഉണ്ടല്ലോ, അത് ലോകത്തിന്റെ നാനാഭാഗത്തും എത്തിയിരിക്കുക. എനിക്കൊരു വീഡിയോ കിട്ടിയിരിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്ന്, മറ്റൊന്ന് വന്നിരിക്കുന്നത് ഏതോ യൂറോപ്യൻ രാജ്യത്തു നിന്ന്. അതിനർത്ഥം നിങ്ങൾ ഇവിടെ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. നേരത്തെ ബൃന്ദകാരാട്ട് സഖാവ് പറഞ്ഞതുപോലെ അനി രാജ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട പോരാളി വിജയിച്ചിരിക്കുകയാണ്. വിജയിച്ചു എന്ന് മാത്രമല്ല, ഇത് രാഷ്ട്രത്തിന് കൊടുക്കുന്ന, നമ്മുടെ രാജ്യത്തിന് കൊടുക്കുന്ന ഒരു താക്കീതാണ്. ഇവിടെ 560 മണ്ഡലങ്ങൾ ഉണ്ടായിട്ട് ഈ വയനാടിന്റെ മലമടക്കിലേക്ക് അമേഠിയിൽ നിന്നും റായ്ബറേലിൽ നിന്നും ഓടി വന്ന ഒരു ഭീരുവുണ്ടല്ലോ, ആ ഭീരുവിന് നൽകുന്ന ഏറ്റവും വലിയ മറുപടിയാണ് ഈ ജനസഞ്ചയം എന്നത്. കാരണം നമ്മൾ പെരുത്തുപെരുത്ത് നേതാക്കന്മാരെ കണ്ടിട്ട് ഇത്രക്കും ഭീരുവായ ഒരു നേതാവ് ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വന്നു എത്രത്തോളം എന്ന് വെച്ചാല് നമ്മുടെ കാട്ടാനകൾ ഒരു രോഷാകുലരായി തെരുവിൽ ഇറങ്ങിയിരിക്കുക. അപ്പൊ ആരോ പറഞ്ഞ് കാട്ടാന മാത്രമല്ല നമ്മുടെ ഗവർണറും ഇറങ്ങിയിട്ടുണ്ട് എന്ന്. കാരണം ഇതൊക്കെ ഒരേ ഗണത്തിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പോരാട്ടം, നമ്മൾ ഏറ്റവും അഭിമാനത്തോടുകൂടി പറയുന്നത് എന്റെ അയൽവാസ കൂടിയാണ് സഖാവ് ആനി രാജ. ഇവര് ഒരു കടലിരമ്പത്തിന്റെ പ്രതീകമാണ്. പലപ്പോഴും തന്നെ ഡൽഹിയിലും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിലും കണ്ടിട്ടുണ്ട്. ഗുജറാത്തില് നരേന്ദ്രമോദിയുടെ ഗുജറാത്തില് ബിൽക്കീസ് ബാനു എന്ന് പറയുന്ന ഒരു യുവതി പിച്ച് ചീന്തിയപ്പോൾ അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടി പോരാടിയ വനിതകളിൽ ഒരാളാണ് ആനി രാജ. അതുപോലെ തന്നെ മണിപ്പൂരില് 100 നമ്മുടെ ക്രൈസ്തവ സഹോദരിമാര് പിച്ച് ചീന്തപ്പെട്ടപ്പോൾ അന്ന് അവിടെ വെച്ച് അവരോടൊപ്പം കരയാനും പോരാടാനും ഉണ്ടായിരുന്നത് നമ്മുടെ ആനി രാജയ. ചന്ദർ മന്ദിർ ഡൽഹിയിലെ അവരുടെ ആ സിംഹഗർജനം കേൾക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. നമുക്ക് ഇങ്ങനൊരു MP കിട്ടുകയാണെങ്കിൽ കേരളത്തിന് സുഹൃത്തമായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാം മറന്നുകൊണ്ട് ഇവിടുത്തെ നല്ലവരായ കോൺഗ്രസ്സുകാരോടും നല്ലവരായ ലീഗുകാരോടൊക്കെ പറയുന്നത് ഈ തവണ നമ്മള് ചരിത്രം മാറ്റിയെഴുതണം. ഒബാമ പറഞ്ഞതുപോലെ വി കൻ ചേഞ്ച്, നമുക്ക് മാറാൻ സാധിക്കും. നിങ്ങൾ അല്പം വിശാലമായി ചിന്തിച്ചാൽ മതി. മറ്റൊരു കാര്യം ഒന്നുമില്ലെങ്കിലേ നമുക്ക് ഈ വർണ്ണശബളമായ പച്ചയും ചുവപ്പും അതുപോലെ തന്നെ മറ്റ് കളറുകളൊക്കെ ഒരുമിച്ചും കൊണ്ട് പതാക ഉയർത്താനുള്ള സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞില്ലേ? കഴിഞ്ഞ ആഴ്ച ഇവിടെ സംഭവിച്ച നിങ്ങൾ അറിയില്ലേ, മുസ്ലിം ലീഗുകാർ പാവങ്ങൾ വന്ന് അവസാനം തന്നെ അണ്ടർവെയറിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടാണ് തിരിച്ചു കൊണ്ടുപോയത് സംഭവം. ഇത്തരം ഒരു കേട്ടുണ്ട്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു സ്റ്റേജിൽ വെച്ച് ആ കുഞ്ഞാലിക്കുട്ടിയോടും ബഹാവിനോടും പറഞ്ഞ് തൽക്കാലം നിങ്ങളെ നമ്മുടെ RSS കണ്ട നിങ്ങൾ ഇറങ്ങിക്കോന്ന്, അതിനും എല്ലാം ഇറങ്ങി ഏത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി. അതുകൊണ്ട് തന്നെ ഈ ഗതികേടൊന്നും നമുക്കില്ല. ഇത് എടുത്ത് പക്ഷെ ജനാധിപത്യ മുന്നണിയാ സഖാവ് ബിനോയ് വിശ്വം, സഖാവ് പിണറായി വിജയനും, സഖാവ് ഗോവിന്ദ മാഷൊക്കെ നയിക്കുന്ന ശക്തമായ തത്വാധിഷ്ഠിതമായ ലോകം വളരെ ആകാംക്ഷയോട് നോക്കിക്കുന്ന ഒരു വലിയ പ്രത്യശാസ്ത്രത്തിന്റെ മുന്നണിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജയിക്കണം, നമുക്ക് അടുത്ത പാർലമെന്റിൽ ചരിത്രം സൃഷ്ടിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിജയാശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്.